ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് വന്നിരിക്കുന്നത് ഒരു എഗ് റൈസുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു അടിപൊളി എഗ് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഒനിയന്, പൊട്ടറ്റോ, ക്യാരറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സൈസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ കാര്യപരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇനി ചട്ടി വെക്കാം. അപ്പോൾ നമ്മളവിടെ ചട്ടി വെച്ചു. ഇനി നമുക്ക് നേരെ തീ എത്തിക്കും. അപ്പൊ ചട്ടി ഒന്ന് ചൂടായിരുന്നു. അപ്പോ നമ്മളവിടെ ചട്ടി ചൂടായി. ഇനി നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ വെച്ച് ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായി, ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പെരിഞ്ചീര, അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഒനിയൻ ചേർക്കാം. നമുക്ക് ഇങ്ങനെ അടക്കി കൊടുക്കാം. നമ്മുടെ ഒനിയൻ ചൂടായിക്കൊണ്ടിരിക്കണം, അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഒന്നാം ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി. ഇനി നമുക്ക് നന്നായിട്ട് കളക്കി വെക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി. അപ്പൊ നമ്മുടെ ഉള്ളി ചെറുതായിട്ട് ഇതായി വന്നിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് അടുത്തായിട്ട് നമ്മള് ക്യാരറ്റ് ഇട്ടുണ്ട്. കൂട്ടി ഒന്ന് ഇളക്കി എടുക്കാം. ഇതൊക്കെ ഒന്ന് രണ്ടു വെച്ചു. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തൊക്കെ ഏറെക്കുറെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. നമുക്കപ്പോ അടുത്തത് കുറച്ച് തക്കാളി കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് സെറ്റ് ആയി വെക്കാം. ഇപ്പൊ നമ്മുടെ തൊട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കരിവേപ്പില, ഇതൊക്കെ ഒന്ന് കൂടുതൽ ഒന്ന് ഇളക്കി മാറ്റാം. ഇതിന്റെ ഫ്ലേവർ ഒക്കെ ഒന്ന് ഇറക്കാം. അപ്പൊ നമ്മുടെ ഐറ്റം ഇങ്ങനെ ഏറെക്കുറെ റെഡി ആയിക്കൊണ്ടിരിക്കും, മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ഏറെക്കുറെ സെറ്റായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ പരിപാടി മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, അടുത്തതായിട്ട് ചിക്കൻ മസാല. ഇതൊക്കെ
പിന്നെ സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കണം. ഇനിയൊക്കെ കൂടെ കൂടി നമുക്ക് ഇവനൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പ് മതി നമുക്ക്. എല്ലാം കൂട്ടിയത് ഒന്ന് ഇളക്കി വറുത്തിട്ടെടുക്കാം. മസാല ഒന്ന് ഇരുന്നിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മുട്ടയും ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഒഴിച്ചു എല്ലാം കൂട്ടി ഇനി നമുക്ക് നമ്മുടെ മെയിൻ കുരുമുളക് ആഡ് ചെയ്യും. നമ്മുടെ മുട്ട ഒക്കെ ഒരുവിധം ഫ്രൈ ആയി വന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട മുട്ടച്ചോറ് എന്ന് പറഞ്ഞാൽ ചോറെവിടെ ചോറെവിടെ. അപ്പൊ നമുക്കത് ചോട്ട് കൊടുക്കാം. നല്ല മട്ടരി ചോറട്ടാ. ആവശ്യത്തിനുള്ള ചോറാണ് കൊടുക്കുക. എല്ലാം കൂട്ടി ഒന്ന് ഇളക്കി മറിച്ചിടണം. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മുടെ മുട്ടച്ചോറ് എഗ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ബിരിയാണി സ്റ്റൈലാണ്. അപ്പം എല്ലാവരും ടെസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.